നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് കമലുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളാണ്. നേരത്തെയും സംവിധായകൻ കമലുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു. അതിലേറ്റവും പ്രധാനമായി വന്നത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന രീതിയിൽ നൽകിയ ഒരു പരാതിയായിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ കമലിന് നേരെ ഉയർന്നിരുന്നു. കമൽ ഈ വിഷയം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. താൻ ആ കേസ് സെറ്റിൽ ചെയ്തതാണല്ലോ, ഇപ്പോൾ എന്താണ് എന്നാണ് ഒരു മാധ്യമത്തിന്, പ്രത്യേകിച്ച് ഒരു ചാനലിന് നൽകിയ ഫോണിൽ കമൽ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്നത് കൃത്യമായി കമലിന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്തായിരുന്നു ചർച്ചയ്ക്ക് വിധേയമായത്. ഈ കത്ത് സോഷ്യൽ മീഡിയ വഴി വീണ്ടും പുറത്തു വരികയും ഈ പെൺകുട്ടി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പങ്കുവയ്ക്കുകയുമായിരുന്നു. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം ഇക്കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും സാംസ്കാരിക നായകരും സിനിമാ മേഖലയിലുള്ളവരും ഒക്കെ പുലർത്തുന്ന മൗനം വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്ടിവിസ്റ്റുകൾ പറയുന്നുണ്ട്. മാത്രമല്ല സാധാരണക്കാരനും അങ്ങനെ ചിന്തിക്കുന്നതിൽ കാര്യമുണ്ട് താനും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇങ്ങനെ ഒരു ആരോപണം മറ്റേതെങ്കിലും കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളായ ആരെ പറ്റിയെങ്കിലും ആയിരുന്നുവെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം കേരളത്തിലെ മാധ്യമങ്ങളുടെ അന്ത്യചർച്ചയ്ക്ക് വിഷയമതായേനെയും ഇവരെല്ലാം സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീ പീഡനം, സ്ത്രീ സ്വാതന്ത്ര്യം ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ ചാനൽ മുറികളിൽ, ചാനൽ ഫ്ലോറുകളിൽ അട്ടഹാസം മുഴക്കുന്ന അവസ്ഥയുണ്ടായേനെയും. മാത്രമല്ല സാംസ്കാരിക നായകന്മാർ ഒന്നായി തെരുവ് നാടകവും പടം വരയ്ക്കലും ഒക്കെയായി രംഗത്ത് വന്നേനെയും. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ഉള്ളതാണ്. കമലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് തന്നെ ഉണ്ടായിരിക്കുന്നു. ഈ പിൻ ഡ്രോപ്പ് സൈലൻസ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ സൃഷ്ടിയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സാധാരണഗതിയിൽ ഇടതുപക്ഷമാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ, കേരളത്തിൽ ഇടതുപക്ഷം കൂടുതലായതുകൊണ്ട് അവരുന്നയിക്കുന്നവരെ വ്യാപകമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ക്യാമ്പയിൻ ആരംഭിക്കുകയും വളരെ വലിയ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഇടപാടുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു കത്ത് അഞ്ജു പാർവതി എന്ന ഒരു എഴുത്തുകാരി പങ്കുവച്ച ഒരു കുറിപ്പാണ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: സംവിധായകരായ പ്രിയദർശനെതിരെയോ സനൽകുമാർ ശശിധരനെതിരെയോ സലീംകുമാറിനെതിരെയോ ആയിരുന്നു ഇത്തരമൊരു ആരോപണവും ഒത്തുതീർപ്പ് പ്രമാണ തെളിവും വന്നതെന്ന് വെറുതെയൊന്ന് സങ്കല്പിക്കുക. എങ്കിൽ സനീഷും ബ്രിട്ടാസും സുനിലും ശ്രീകണ്ഠനും മൊട്ടയരുണും ഒക്കെ ചാനൽ സ്റ്റുഡിയോയിലും ഫ്ലോറിലും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് കണ്ഠം പൊട്ടി അലറിലും, സച്ചിദാനന്ദൻ, സാറാ ജോസഫ്, കുരീപ്പുഴ, ചുള്ളിക്കാട് തുടങ്ങി സുനിൽ പി ഇളയിടം, ശ്രീചിത്രൻ വരെയുള്ള സാംസ്കാരിക നായകർ വായ 90 ഡിഗ്രി മലർക്ക് തുറന്ന് സ്ത്രീ സുരക്ഷയ്ക്കെതിരെ പ്രസംഗിക്കും. ഭാഗ്യലക്ഷ്മിയും മാലാപാർവതിയും രശ്മിത വക്കീലും ചാനലുകളിലായ ചാനലുകളിൽ കയറി ഇറങ്ങി കണ്ടക്ഷോഭം വരുത്തും. നിലപാട് റാണിമാരായ പാർവതിയും റിമയും ഒക്കെ അവർക്കൊപ്പം ഹാഷ്ടാഗുമായി നിലയുറപ്പിക്കും. മതേതരവാദികൾ അവരുടെ ജാതി വലിച്ച് പുറത്തിടും. സവർണ ഫാസിസ്റ്റ് പീഡനമെന്ന് മുദ്രകുത്തി ദളിത്വാദികൾ ഉടുതുണിയുരിഞ്ഞ് പ്രതിഷേധിക്കും. ദീപാ നിശാന്തും ഭാരതിക്കുട്ടി ശാരദക്കുട്ടിയും ഹരീഷ് പേരടിയും ഒക്കെ തൂലിക പടവാളാക്കി മുഖപുസ്തകത്തിലൂടെ വേട്ടക്കാർക്കെതിരെ കുരച്ചു ചാടും. വട്ടപ്പൊട്ട് എന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞൊരു സംഗതിയെ വിമർശിക്കാനായി ഉണ്ണി മുകുന്ദന്റെ അമ്മയുടെ പൊട്ടിട്ട ചിത്രം വരെ നിരത്തി സായുജ്യമടഞ്ഞ വട്ടപ്പൊട്ട് ചലഞ്ച് നടത്തിയ പെൺവർഗത്തിനൊന്നും ഒരു കത്ത് ചലഞ്ച് നടത്താൻ കൈവൊങ്ങില്ല. കമൽ വിഷയത്തിൽ എല്ലാവരും മൗനികളാണ്. അവരങ്ങനെയാണ്, എന്നും അങ്ങനെ തന്നെയാണ്. ഇഷ്ടമില്ലാത്തവർ പീഡന വിഷയത്തിൽ ഉൾപ്പെടുമ്പോൾ വയലന്റായി നിലപാട് മേളം ഒഴുക്കുകയും ഇഷ്ടക്കാർക്ക് പീഡന വിഷയത്തിൽ ഉൾപ്പെടുമ്പോൾ ഇരപക്ഷവാദവും വെറും സൈലൻസായി ഒഴുകിപ്പോവുകയും ചെയ്യുന്ന ഇസമാണ് കേരള മോഡൽ കമ്മ്യൂണിസം. കേരള മോഡൽ കമ്മ്യൂണിസവും മലയാള സിനിമയിലെ ഫെമിനിസവും അലൻസിയർ, സിദ്ദിഖ്, വേടൻ തുടങ്ങി കമൽ വിഷയത്തിലും അത് അങ്ങനെ തന്നെയാണ്. ബൗദ്ധിക നിലവാരം വല്ലാതെ കൂടിപ്പോയതുകൊണ്ട് ഇടതുപക്ഷം ചേർന്ന് നടന്നു നീങ്ങിയ അഴുകിയ രാവണനുമേൽ വിവാദങ്ങളുടെ പെരുമഴക്കാലം എത്രമേൽ ആർത്തിരമ്പി പെയ്താലും സെലുലോയിഡിന്റെ മറയ്ക്കുള്ളിൽ മറയ്ക്കാൻ ചെങ്കൊടി കൂട്ടിനുണ്ടാവും എന്ന് അയാൾക്ക് നന്നായി അറിയാം. ഓർക്കാപ്പുറത്ത് വന്ന പീഡനഗേൾ വെറുമൊരു പ്രാദേശിക വാർത്തയായി ഒതുങ്ങുമെന്നും അറിയാം. ആയുഷ്കാലം മുഴുവനും അയാൾ വടക്കു നോക്കി കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത് അംഗീകാരങ്ങളുടെ സ്വപ്നക്കൂടുകൾ ഒരുപാട് പ്രതീക്ഷിച്ചു തന്നെയാണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് പണ്ടത്തെ ഉദയ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഒരു പൂവൻകോഴി പ്രത്യക്ഷമായി ഇരുന്ന് കൂവിയിട്ടും ആ കൂവൽ കേൾക്കാത്തതിന് കാരണം അയാൾ ഇടതുപക്ഷ പ്രചാരകനാണ്, ഒപ്പം അയാളുടെ ശരിക്കുള്ള പേര് കമാലുദ്ദീൻ എന്നാണ്. വളരെ നിശിതമായ വിമർശനമാണ് അഞ്ജു പാർവതി ഈ എഴുത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ചലച്ചിത്ര അക്കാദമിയുടെ മുകളിലിരുന്ന് ഒരു കോഴി കൂവിയിട്ട് പോലും കേരളത്തിലെ സാംസ്കാരിക നായകർ അനങ്ങുന്നില്ല എന്നും അയാൾ ഇതുവരെ ചെയ്ത സിനിമകളുടെയൊക്കെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ വിമർശനം അഞ്ജു ഉന്നയിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസത്തെ, കേരളത്തിലെ ഫെമിനിസ്റ്റുകളുടെ കപട നാട്യത്തെ ഒക്കെ അഞ്ജു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഈ പറയുന്നത് ശരി തന്നെയാണെന്ന് തെളിയിക്കുകയാണ് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും ഇടത് അനുഭാവികളുടെയും കുറ്റകരമായ മൗനം.